ഹലോ ഫ്രണ്ട്സ് മഞ്ജു സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ആത്മകഥകളാണ് കുറേ ആത്മകഥകൾ അത് ആരുടേതാണ് ആരെഴുതിയതാണെന്നാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഇത് എക്സാമിനൊക്കെ വരുന്നതാണ് മത്സര പരീക്ഷകളിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് നമുക്ക് എന്തായാലും സേവ് ചെയ്യാൻ കഴിയും ഓക്കെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ബെല്ലേക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ ഓക്കെ ആത്മകഥയുടെ പേര് പറയട്ടെ കഴിഞ്ഞ കാലം എന്ന ആത്മകഥ അറിയാമോ കഴിഞ്ഞു പോയ കാലമൂർത്ത് കെ പി കേശവമേനൂൻ ജീവിതം കഴിച്ചു അപ്പോൾ ആരാണ് എഴുതിയത് കെ പി കേശവമേനൂൻ ഇത് ഇങ്ങനെ ഓർത്തു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എക്സാമിനൊക്കെ ഓർമ്മ വരും അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത് അടുത്തത് കണ്ണീരും കിനാവും കണ്ണീരും കിനാവും ആരാണ് എഴുതിയത് എങ്ങനെ ഓർത്തു വയ്ക്കും വീട്ടി ഭട്ടതിരിപ്പാടാണ് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഇത് നമ്മൾ നമ്മളെങ്ങനെയാണ് ഓർത്ത് വയ്ക്കുക ഭട്ടതിരി എന്നുള്ളതിനെ നമുക്ക് പട്ട ഇങ്ങനെ തിരി വെച്ച് കത്തിച്ചു അപ്പോൾ ഭയങ്കര പാടാണ് ഇരിക്കാൻ എന്താ വെച്ചാൽ നിറയെ പുകയും ഒക്കെ വരുമ്പോൾ നമുക്ക് കണ്ണീരും ഒക്കെ വരൂല്ലേ അങ്ങനെ ഓർത്തുവെച്ചാൽ മതി കേട്ടോ അപ്പോൾ കണ്ണീരും കിനാവും വീട്ടിൽ ഭട്ടുതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് ഓക്കെ അടുത്തത് എൻ്റെ വഴിയമ്പലങ്ങൾ എന്നത് ആരുടെ ആത്മകഥയാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിലേക്ക് പോണ വഴി മൊത്തം പൊറ്റക്കടുകളാണ് അത് അങ്ങനെ ഓർത്തു വെച്ചാൽ നമുക്ക് ഇത് എളുപ്പത്തിൽ കിട്ടും എൻ്റെ വഴിയമ്പലങ്ങൾ എന്ന ആത്മകഥ എഴുതിയത് എസ് കെ പൊറ്റക്കാട് ഓക്കെ കൊഴിഞ്ഞ ഇലകൾ എന്നത് ആരെഴുതിയ ആത്മകഥയാണ് ജോസഫ് മുണ്ടശ്ശേരി എഴുതിയ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ നമുക്കതിനൊരു കോഡ് ഉപയോഗിക്കാൻ പറ്റുമോ ഇത് നമുക്കൊരു രസകരമായ കാര്യത്തിലൂടെ ഓർത്തുവയ്ക്കാം കേട്ടോ മുണ്ട് ശരിയെന്നുണ്ടല്ലോ വാക്കിൽ അപ്പോൾ ഈ മുണ്ട് ശരിയില്ല കാരണം വെറുതെ അഴിഞ്ഞു പോവാണ് ഇലകൾ കൊഴിയുന്ന പോലെ എൻ്റെ മുണ്ട് ഉടുത്തത് വെറുതെ അഴിഞ്ഞു പോകുന്നു എന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ ഓക്കെ അടുത്തതായിട്ട് ജീവിത സമരം എന്ന ആത്മകഥ ആരെഴുതിയതാണെന്ന് അറിയാമോ സി കേശവൻ എഴുതിയതാണ് ഇതെങ്ങനെയാണ് നമ്മൾ ഓർത്തുവയ്ക്കാൻ എളുപ്പത്തിൽ അത് ഒന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല നമുക്ക് ഓർത്ത് വയ്ക്കാം കേശവറ്റൻ ജീവിക്കാൻ വേണ്ടി കുറേയധികം സമരം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സി കേശവൻ ജീവിത സമരം എന്ന് എന്നോർത്ത് വയ്ക്കാം അല്ലേ അടുത്തത് എൻ്റെ വഴിത്തിരിവ് എന്ന ആത്മകഥ ആരെഴുതിയതാണ് പൊൻകുന്നം വർക്കി എഴുതിയ ആത്മകഥയാണ് എൻ്റെ വഴിത്തിരിവ് ഇത് നമുക്ക് എങ്ങനെയാണ് ഓർമ്മ വരാം പെട്ടെന്ന് ഓർമ്മ വരാൻ ഒരു കോഡ് നമുക്ക് ഓർക്കാം നമ്മൾ മക്കളൊക്കെ പഠിക്കുമ്പോൾ ഒരു പത്താം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ എന്തു പറയും ഇനി നിൻ്റെ വഴിത്തിരിവാണ് നീ പുതിയൊരു വഴിയിലേക്കാണ് പോകുന്നത് അപ്പോൾ നീ പോകുന്ന വഴി പൊന്നാവട്ടെ അല്ലേ പൊന്നാവട്ടെ നീ നിൻ്റെ തീരുമാനങ്ങൾ പൊന്നാവട്ടെ പൊൻകുന്നം വർക്കി വഴിത്തിരിവ് തിരിയുമ്പോൾ പൊന്നാവട്ടെ എന്നുള്ളതാണ് നമ്മൾ ഓർത്തു വയ്ക്കേണ്ടത് അടുത്തതായിട്ട് ജീവിതപാത എന്ന ആത്മകഥ ആ എഴുതിയാണ് ജീവിതപാത എന്ന ആത്മകഥ ചെറുകാട് എഴുതിയ ആത്മകഥയുടെ പേരാണ് ജീവിതപാത ഇത് നമ്മൾ എങ്ങനെയാണ് കോടിലൂടെ ഓർക്കാൻ പറ്റുക നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ കാട്ടിനുള്ളിലൂടെ അല്ലെ സഞ്ചരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ചെറു കാടുകളിലൂടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതായി വന്നിട്ടുണ്ട് ഇങ്ങനെ ഓർത്തുവെക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതപാത എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ഓർമ്മ വരും ചെറുകാട് ഓക്കെ അടുത്തത് കവിയുടെ കാൽപ്പാടുകൾ എന്ന ആത്മകഥ ആരെഴുതിയതാ നമ്മൾ കാൽപ്പാടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ കാൽപ്പാടുകളാണ് പെട്ടെന്ന് നോക്കുക അല്ലേ കുഞ്ഞ് ചെറിയ കുഞ്ഞു കുട്ടികൾ നടന്നു പോകുന്ന കാൽപ്പാടുകൾ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കാല് തട്ടി നടന്നു പോകുന്ന കാൽപ്പാടുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ അത്ഭുതത്തോടെ നോക്കാറുണ്ട് അപ്പോൾ കാൽപ്പാടുകൾ എന്ന് ഓർമ്മ വരുമ്പോൾ നമുക്ക് കുഞ്ഞി കുഞ്ഞി കുട്ടികളുടെ അപ്പോൾ കുഞ്ഞിരാമൻ നായർ പി കുഞ്ഞിരാമൻ നായർ എഴുതിയ ആത്മകഥയുടെ പേരാണ് കവിയുടെ കാൽപ്പാടുകൾ ഓക്കെ അടുത്തായിട്ട് എൻ്റെ കഥയില്ലായ്മകൾ എന്ന ആത്മകഥ ആരെഴുതിയതാണ് എ പി ഉദയഭാനു എഴുതിയതാണ് എൻ്റെ കഥയില്ലായ്മകൾ എൻ്റെ കഥയില്ലായ്മകൾ എന്ന ആത്മകഥ ഓർത്തുവെക്കാൻ എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം മോഹൻലാലിൻ്റെ ശ്രീനിവാസിൻ്റെയും ഉദയനാണ് താരം എന്ന സിനിമയിൽ മോഹൻലാൽ എഴുതിയ കഥയൊക്കെ ആരാണ് മോഷ്ടിച്ചു പോണത് ശ്രീനിവാസല്ല എന്നിട്ട് ശ്രീനിവാസം വലിയ ഒരാളൊക്കെ ആവുന്നുണ്ട് അപ്പം സിനിമ ഏതാണ് കഥ മോഷ്ടിച്ച സിനിമയുടെ പേര് ഉദയനാണ് താരം അപ്പം നമ്മുടെ ഇവിടെ എൻ്റെ കഥയില്ലായ്മകൾ എന്നത് എ പി ഉദയഭാനുവിൻ്റെ ആത്മകഥ ഓർത്ത് വയ്ക്കാൻ എളുപ്പമല്ലേ ഓക്കേ അടുത്ത ആത്മകഥയുടെ പേര് ഓർമ്മയുടെ തീരങ്ങളിൽ എഴുതിയത് തകഴി എങ്ങനെയാണത് ഓർമ്മ വയ്ക്കാം നമ്മളൊരു മലയാളം പാട്ടുണ്ടല്ലോ ഓർമ്മയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റേ പറഞ്ഞിട്ട് അപ്പം തഴുകി തഴുകി വരുന്നത് അപ്പം തകഴി ഓർമ്മയുടെ തീരങ്ങളിൽ എന്ന ആത്മകഥ എഴുതിയത് തകഴി ഓക്കെ അടുത്തത് ഓർമ്മയുടെ ഓളങ്ങൾ ആരാണ് എഴുതിയത് ജി ശങ്കരക്കുറിപ്പ് എഴുതിയതാണ് ഇത് നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ഓർത്തു ഓർത്തുവെക്കാൻ പറ്റുക കുറിപ്പുകൾ എഴുതി എഴുതി ഓർമ്മ പോയി ഓർമ്മയുടെ ഓളങ്ങളൊക്കെ നഷ്ടപ്പെട്ടു അപ്പോൾ എങ്ങനെയാണ് ഓർമ്മയുടെ ഓളങ്ങൾ ജി ശങ്കരക്കുറിപ്പ് ഓക്കെ അടുത്തായിട്ട് ഓർമ്മയുടെ അറകൾ അതാരുടേതാണ് മുഹമ്മദ് ബഷീറിൻ്റെ ആത്മകഥയുടെ പേരാണ് ഓർമ്മയുടെ അറകൾ ഇതെങ്ങനെയാണ് നമുക്ക് രസകരമായി ഓർത്തുവയ്ക്കാൻ പറ്റുക നമ്മൾ ബഷീറിൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ ഒരു ഇരുട്ടുള്ള റൂമിലൊക്കെ ഇരുന്ന് കഥ എഴുതുന്ന പോലുള്ള ഫോട്ടോസ് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ അറ അറ പോലെയുള്ള ഒരു റൂമുകൾ അറ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഓർമ്മ വരേണ്ടത് ബഷീർ എന്ന് ഓർമ്മ വരേണ്ടത് അപ്പോൾ ഓർമ്മയുടെ അറകൾ എഴുതിയതാരാണ് മുഹമ്മദ് ബഷീർ ഓക്കെ അടുത്തത് ഓർമ്മക്കിളിവാതിൽ എന്ന ആത്മകഥ എഴുതിയതാരാണ് കൊച്ചൗസേഫ് ചിറ്റിലപ്പിള്ളി ഇത് നമുക്ക് രസകരമായി ഓർത്ത് വയ്ക്കാനുള്ളൊരു പണിന്ന് പറഞ്ഞുതരാം വാതിൽ വാതിലൊക്കെ ഉണ്ടാക്കാൻ ചുറ്റിക്കൊക്കെ വേണം അല്ലേ എങ്ങനെ ചുറ്റിക കൊണ്ടൊക്കെ ഇടിച്ചൊക്കെ കറക്റ്റ് ആക്കിയിട്ടല്ല വാതിൽ ഉണ്ടാക്കുക അപ്പോൾ ചിറ്റിലപ്പള്ളി കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയാണ് ഓർമ്മ കിളിവാതിൽ എന്ന ആത്മകഥ എഴുതിയിട്ടുള്ളത് ഓക്കെ അടുത്തത് ഓർമ്മയുടെ ആഴങ്ങളിൽ എന്ന ആത്മകഥ ആരുടേതാണ് എൻ വി കൃഷ്ണ എഴുതിയതാണ് ഇത് ഓർമ്മ വയ്ക്കാൻ ഒരു എളുപ്പവഴി എന്താണെന്ന് അറിയാമോ നമ്മൾ ഈ ആഴങ്ങളിൽ എന്ന് പറയുമ്പോൾ ആഴങ്ങൾ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ കുറേ മണ്ണൊക്കെ ഇങ്ങനെ വാരണം അല്ലേ വാരി വാരി എടുക്കണം അപ്പോൾ കൃഷ്ണവാര്യർ മനസ്സിലായോ ഓർമ്മയുടെ ആഴങ്ങളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് മണ്ണ് വാരുന്നതാണ് വാരി മണ്ണ് വാരിയാലാണ് ആഴത്തിൽ കുഴിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എൻ വി കൃഷ്ണ വാര്യർ ഓർമ്മയുടെ ആഴങ്ങളിൽ എൻ വി കൃഷ്ണവാര്യർ ഓക്കെ അടുത്തത് ഒളിവിലെ ഓർമ്മകൾ ഒളിവിലെ ഓർമ്മകൾ എന്നത് തോപ്പിൽ ബാസിയുടെ ആത്മകഥയാണ് എങ്ങനെയാണിത് ഓർമ്മ വയ്ക്കാം നമ്മൾ ഒളിച്ചിരിക്കുന്നത് നമ്മൾ ചിലപ്പോൾ കണ്ണൊക്കെ പൊത്തി കളിക്കുമ്പോൾ നമ്മളെവിടെയാണ് ഒളിച്ചിരിക്കുക അല്ല തോപ്പിൻ്റെ ഉള്ളിലൊക്കെ പോയി ഒളിച്ചിരിക്കാറുണ്ട് അല്ലെ തൊടിയിലെ തോപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ ചെടിയുടെ മറവിലും ഒക്കെ തോപ്പിൽ പോയി ഒളിച്ചിരിക്കാറുണ്ട് അതാണ് തോപ്പിൽ ബാസി ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ബാസി അടുത്തത് സോപാനം സോപാനം ആരുടെയാണ് ആത്മകഥ രാമ പൊതുവാൾ എഴുതിയതാണ് സോപാനം സോപാനം പാനം പറഞ്ഞാൽ എന്താണ് പാനം ചെയ്യാം അല്ലേ കള്ളൊക്കെ കുടിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഓർത്തുവെക്കാം കള്ളൊക്കെ കുടിക്കുന്നവർ എന്ത് ചെയ്യും വാള് വയ്ക്കും അല്ലേ അപ്പോൾ സോപാനം രാമ പൊതുവാൾ രാമ പൊതുവാൾ രാമപ്പൊതുവാൾ ഓർത്തുവെക്കാൻ എളുപ്പമല്ലേ ഇങ്ങനെ അടുത്തത് മരിക്കാത്ത ഓർമ്മകൾ ആത്മകഥാരുടേതാണെന്നറിയാമോ പാറപ്പുറം എഴുതിയതാണ് മരിക്കാത്ത ഓർമ്മകൾ അത് ഓർത്ത് വയ്ക്കാൻ നമുക്കറിയാം പാറപ്പുറത്ത് എഴുതിയതൊന്നും മരിക്കില്ല അല്ലേ എന്നും അവിടെ കാണും നമ്മൾ പാറപ്പുറത്ത് എങ്ങനെയെങ്കിലുമൊക്കെ കൊത്തി വരച്ച് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ മരിച്ചാലും അത് അവിടെ ഉണ്ടാവും ഓർമ്മകളായിട്ട് അവിടെ ഉണ്ടാവും അപ്പം മരിക്കാത്ത ഓർമ്മകൾ പാറപ്പുറം ഓക്കെ എൻ്റെ കഥ എന്നത് ആരുടെ ആത്മകഥയാണ് മാധവിക്കുട്ടി എഴുതിയതാണ് എൻ്റെ കഥ എൻ്റെ ജീവിതകഥ എഴുതിയത് എ കെ ജി ആണ് എൻ്റെ ജീവിതകഥ എ കെ ജിയുടെ ആത്മകഥയാണ് ഓക്കെ ഇത് രണ്ടും ഒരുപോലെ ഓർത്തുവെക്കണം കേട്ടോ എങ്ങനെയാണെന്നറിയാമോ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ എൻ്റെ കഥ എൻ്റെ ജീവിതകഥ എൻ്റെ കഥ മാധവിക്കുട്ടി എൻ്റെ ജീവിതകഥ എ കെ ജി എ കെ ജി എന്നുള്ളതിൽ എ എൻ്റെ ജി ജീവിത കെ കഥ തിരിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ എ കെ ജി എൻ്റെ ജീവിതകഥ എളുപ്പമല്ലേ ഓർമ്മിക്കാൻ ഓക്കെ അടുത്തായിട്ട് എൻ്റെ ജീവിതസ്മരണകൾ ആത്മകഥ ആരുടെയാണെന്ന് അറിയാമോ മന്നത്ത് പത്മനാഭൻ എഴുതിയതാണ് എൻ്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥ അതുപോലെ ജീവിത സ്മരണകൾ ആരെഴുതിയതാണ് ഇ വി കൃഷ്ണപ്പിള്ള രണ്ടും കൺഫ്യൂഷനാകും എൻ്റെ എന്നുള്ളത് എൻ്റെ ജീവിത സ്മരണകൾ എന്നുള്ളത് മന്നത്ത് പത്മനാഭനും ജി ജീവിത സ്മരണകൾ എന്നുള്ളത് ഇ വി കൃഷ്ണപ്പിള്ളയും എഴുതിയതാണ് ഓക്കെ അടുത്തത് എൻ്റെ സ്മരണകൾ ആരെഴുതിയതാണെന്ന് അറിയാമോ ആരുടെ ആത്മകഥയാണ് കേരളവർമ്മയുടെ ആത്മകഥയാണ് ഇത് ഓർക്കാനുള്ള ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം പണ്ടൊക്കെ രാജാക്കന്മാർ വേട്ടയാടാൻ പോകും മൃഗങ്ങളെ വേട്ടയാടാൻ പോകും അല്ലേ അത് അവർക്ക് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ കേരളവർമ്മ ഒരു രാജാവാണ് അപ്പോൾ എൻ്റെ മൃഗീയ സ്മരണകൾ എന്നത് കേരളവർമ്മയുടെ ആത്മകഥ ഓർക്കാൻ എളുപ്പമായില്ലേ ഓക്കേ അടുത്തായിട്ട് എൻ്റെ കലാജീവിതം എന്നത് പി ജെ ചെറിയാൻ്റെ ആത്മകഥയാണ് അടുത്തത് എൻ്റെ നാടുകടത്തൽ എന്നത് സ്വദേശാഭിമാനി അഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥയാണ് കാരണം അത് നമുക്ക് ഓർക്കാൻ പറ്റും സ്വദേശാഭിമാനി അഭിമാനി രാമകൃഷ്ണപ്പിള്ള നാടുകടത്തപ്പെട്ടിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് എൻ്റെ നാടുകടത്തൽ എന്നുള്ളത് ഓക്കെ അടുത്തായിട്ട് വ്യാഴവട്ട സ്മരണകൾ എന്ന ആത്മകഥ ആരുടേതാണ് പി കല്യാണിക്കുട്ടിയമ്മയുടെ ആത്മകഥയാണ് വ്യാഴവട്ട സ്മരണകൾ എൻ്റെ ഇന്നലേകൾ എന്ന ആത്മകഥ ആരെഴുതിയതാണ് ഇന്നലെകൾ അതായത് ഇന്നല്ല ഇന്നലേകൾ എൻ്റെ ഇന്നലേകൾ ആരാണ് വെള്ളാപ്പള്ളി നടേശൻ സമരം തീ ചൂളയിൽ എന്ന ആത്മകഥ ആരുടേതാ ഇ കെ നായനാരുടെ ആത്മകഥയാണ് സമരം തീ ചൂളയിൽ അടുത്തത് സമരം തന്നെ ജീവിതം വി എസ് അച്യുതാനന്ദൻ്റെ ജീവിതകഥയാണ് സമരം തന്നെ ജീവിതം എന്നുള്ളത് പതറാതെ മുന്നോട്ട് എന്നുള്ളത് കെ കരുണാകരൻ എഴുതിയ ആത്മകഥയാണ് തുറന്നിട്ട വാതിൽ എന്നുള്ളത് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് നെക്സ്റ്റ് ആത്മകഥ ആത്മകഥ എന്ന പേരിൽ ഇ എം എസ് എഴുതിയിട്ടുണ്ട് കെ ആർ ഗൗരിയമ്മ എഴുതിയിട്ടുണ്ട് സർദാർ കെ എം പണിക്കാർ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് പേരും അവരുടെ ആത്മകഥ ആത്മകഥ എന്ന പേരിലാണ് എഴുതിയിരിക്കുന്നത് അടുത്തതായി ജീവാമൃതം എന്ന ആത്മകഥ ആരെഴുതിയതാണ് ഓ രാജഗോപാലിന്റെ ആത്മകഥയാണ് ജീവാമൃതം ആത്മകഥയ്ക്ക് രാമുഖം എന്നത് ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയാണ് കൊടുങ്കാറ്റുയർത്തിയ കാലം ആരുടെ ആത്മകഥയാണ് ഇടമറുക് എഴുതിയ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് കൊടുങ്കാറ്റുയർത്തിയ കാലം അടുത്തതായിട്ട് കർമ്മഗതി കർമ്മഗതി എന്നുള്ളത് ആരുടെ ആത്മകഥയാണ് എം കെ സാനു അരങ്ങു കാണാത്ത നടൻ എന്ന ആത്മകഥ ആരുടേതാണ് തിക്കോടിയൻ എഴുതിയതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കാണാത്ത നടൻ എൻ്റെ കുതിപ്പും കിതപ്പും ആരെഴുതിയതാണെന്നറിയാമോ ഫാദർ ജോസഫ് വടക്കൻ എഴുതിയതാണ് അടുത്തായിട്ട് ജീവിതഛായകൾ എന്നത് ഓ മാധവൻ എഴുതിയ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ചിരിക്കു പിന്നിൽ എന്ന ആത്മകഥ ആരുടേതാണ് നമുക്ക് ഓർക്കാൻ എളുപ്പമുള്ളതാണ് ഒരു നടൻ നമ്മളെ എപ്പോഴും ചിരിപ്പിക്കുന്ന നടൻ ഇന്നസെൻ്റ് ഇന്നസെൻറ്റിൻ്റെ ആത്മകഥയുടെ പേരാണ് ചിരിക്കു പിന്നിൽ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഒരു മുപ്പത്തെട്ടോളം ആത്മകഥ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആരുടെ ആത്മകഥയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചിലതൊക്കെ ട്രിക്സ് വെച്ച് പറഞ്ഞ് തന്നിട്ടുണ്ട് ചിലതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ഐഡിയ ഐഡിയപൂർവ്വം ഒന്നുമില്ല ഹാർട്ട് പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയയിലൂടെ നിങ്ങളത് ട്രിക്സ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും അത് മറക്കില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബായ്